ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഡെക്കറേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. 6-inch മോഡലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ടോൾ കേക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൽ ഐസിങ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഗ്രീനും ബ്ലൂവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എടുക്കുന്നത് ഐസ് ബ്ലൂവും ബ്രൈറ്റ് ഗ്രീനും കൂടെയാണ്. ഓരോ ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഈ ഒരു ഷെയ്ഡിൽ കിട്ടും. അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ കേക്കിൽ ഐസിങ് ഒക്കെ കൊടുത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൽ ഡെക്കറേഷൻ കൊടുക്കാം. ആദ്യം നമുക്ക് കളറ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആണ്. കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഡാർക്കായിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ രണ്ട് ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ആ ഒരു നൈഫ് വെച്ചിട്ട് ചെയ്താൽ മതി. ഏകദേശം കേക്കിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് കുറച്ച് സ്പേസ് കിട്ടുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കേക്കിൻ്റെ ആ ഒരു സൈഡിലും ഇതേ ലൈൻസ് തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ ഒരു മിക്സ് ചെയ്തെടുത്ത ആ ഒരു ബ്ലൂ കളർ ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ഒന്ന് ഫിൽ ചെയ്തെടുക്കാം കേട്ടോ. നോസിലൊന്നും എടുക്കേണ്ട. ബാൻഡ് ടിപ്പ് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഫിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു നൈഫ് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പമാണ് കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ ആ നൈഫ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാട്ടറിൻ്റെ ഫീൽ കിട്ടണം കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതായത് ഇതുപോലെ ആ ഒരു സൈഡിലും അതുപോലെ തന്നെ കേക്കിൻ്റെ ആ ഒരു ടോപ്പും ഒക്കെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബോർഡർ ഡിസൈൻ കൂടി കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്നത് മാജിക് കളേഴ്സിൻ്റെ സ്കിൻ കളറാണ് കേട്ടോ. കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ കിട്ടും. പിന്നെ നമുക്ക് നോസിലൊന്നും ആവശ്യമില്ല. പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് ഫില്ല് ചെയ്ത് എടുത്തിട്ട് ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈന് നമ്മൾ ഒന്ന് റഫായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ആ ഒരു സൈഡിലായിട്ടൊരു ബോർഡർ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു കളർ, നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കളർ ഇല്ലെങ്കിൽ ചോക്ലേറ്റ് കളർ എടുത്താൽ മതി കേട്ടോ. ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോർഡറൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് റഫായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ഒരു ചെറിയ നൈഫ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ബോർഡ് ഡിസൈൻ കൊടുക്കാവേ. അപ്പോൾ എടുക്കുന്നത് ഗ്രാസ് നോസിലാണ്. ഗ്രീൻ കളർ ക്രീമും എടുത്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുന്ന ടൈപ്പ് ഡിസൈൻ, ആ ഒരു ഗ്രാസ് ഡിസൈനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഭാഗത്തായിട്ട് ചെയ്യേണ്ട കേട്ടോ. അല്ലാതെ ആ ഒരു കേക്കിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ഈ കേക്കിൻ്റെ ടോപ്പിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫോറസ്റ്റ് ഗ്രീനും ലീഫ് ഗ്രീനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തോട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് ഈ ഒരു ഷെയ്ഡിലെ ഗ്രീനായിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഗ്രീന് യൂസ് ചെയ്യാം, ഞാനിവിടെ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിലും കൂടെ ഒന്ന് ഈ ഒരു ഡിസൈൻ തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫിൽ ചെയ്ത് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. മറു സൈഡിൽ നമ്മൾ ഒരു ലൈൻ മാത്രമായിട്ട് ആ ഒരു ബോർഡറിൽ ചേർന്ന് വരുന്ന രീതിയിൽ ഒറ്റ ലൈനായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഗ്രാസ് ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഡെക്കറേഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എടുക്കുന്ന ക്രീം പിങ്ക് കളറാണ്. പിന്നെ എടുക്കുന്ന നോസിൽ 102 ആട്ട പെറ്റൽ നോസിലാണ്. തീരെ ചെറിയ ടിപ്പുള്ളൊരു പെറ്റൽ നോസിലാണ്. അപ്പോൾ ഈ നോസിൽ യൂസ് ചെയ്തിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കുറച്ച് ഫ്ലവർ ഇതുപോലെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ആ ഒരു ഗ്രാസ് നോസിൽ യൂസ് ചെയ്തിട്ട് ആ ഒരു ബോർഡർ പോലെ കൊടുത്ത ഭാഗത്താണ് ഇതുപോലെ ഫ്ലവർ ഒന്ന് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിനൊക്കെ ലീഫും കൂടി കൊടുക്കാം. അപ്പോൾ ലീഫിന് എടുക്കുന്നത് നമ്മൾ നേരത്തെ ആ ഒരു ഗ്രാസിനായിട്ട് എടുത്ത ആ ഒരു ഗ്രീനിലേക്ക് കുറച്ച് ബ്രൈറ്റ് ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡുള്ള ഒരു ഗ്രീനായിട്ട് ആ ഒരു ഗ്രീനിൽ നന്നായിട്ട് കാണുന്ന രീതിയിലൊരു ഗ്രീനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ചധികം ലീഫ് ഒന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു ലീഫ് വരച്ച സമയത്ത് നമ്മൾ നേരത്തെ ആ ഒരു ഗ്രാസ് നോസിൽ യൂസ് ചെയ്ത ആ ഒരു ഡിസൈൻ ഒന്ന് ആ ഒരു ഡെക്കറേഷൻ കാണാൻ പറ്റാത്ത രീതിയിലൊന്ന് കവർ ചെയ്ത് വന്നിട്ട് അപ്പോൾ അവിടെ വീണ്ടും കുറച്ച് ഗ്രാസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലീഫൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ഒരു ഡോളും കൂടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ ആ ഒരു വാട്ടർ പോലെ വരുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു മെർമേഡ് ഡോളാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബെൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ കേക്കിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കിഡ്സിൻ്റെ തീമിലായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഡോൾ എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് മെർമേഡിൻ്റെ തന്നെ വേറെ ടൈപ്പ് ഡോളൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഡോളും ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ കേക്കിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ആ ഒരു ഗ്ലാസ് നോസിൽ യൂസ് ചെയ്തിട്ട് ഡിസൈൻ കൊടുത്തില്ല. ആ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയിൽ നമ്മുടെ കേക്ക് കിട്ടുമെന്ന് തോന്നിയിട്ട് അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് എടുത്ത ആ ഒരു സെയിം പിങ്ക് കൊണ്ട്
ഇതുപോലെ ഒന്ന് പ്രസേറ്റ് എടുക്കുന്ന ടൈപ്പ് ഡിസൈൻ. അപ്പോൾ നമുക്ക് കുഞ്ഞു ഫ്ലവർ പോലെ കിട്ടും കേട്ടോ. നോസലൊന്നും വേണ്ട, ബാഗിൻ്റെ ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആ ഒരു ഡിസൈൻ ഒന്ന് കേക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ടോപ്പറും കൂടെ എടുത്തു കേട്ടോ, ഗോൾഡൻ കളർ ടോപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്കിലേക്ക് നെയിമൊക്കെ കൊടുക്കണമെങ്കിൽ കേക്ക് ബോർഡിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഓർഡർ കേക്കായിട്ട് ചെയ്തതല്ല, നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത കേക്കാണ്. അപ്പോൾ നമുക്ക് ഫൗണ്ടൻ്റെ ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു നെയിമൊക്കെ കേക്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലേവർ റേറ്റിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്കാവുന്ന ആ ഒരു വർക്കിംഗ് ചാർജും, പിന്നെ ഇതിലേക്ക് വരുന്ന ആ ഒരു ഡോള് ടോപ്പർ, പിന്നെ ടോൾ കേക്കായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റ്, അപ്പോൾ ടോൾ കേക്ക് വരുമ്പോൾ നമുക്കറിയാം ടോൾ ബോക്സ് ആവശ്യമായിട്ട് വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് സെയിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്കിന് നമുക്ക് 1 kg കേക്കിന് തന്നെ നമുക്ക് 1000 രൂപയൊക്കെ, വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിൽ 1000 രൂപയൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം പുതിയ കൂട്ടുകാർ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്.